നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ അതിദാരുണമായ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് എലിവിഷൻ വെച്ച മുറിയിൽ മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങിയ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. ചെന്നൈക്ക് സമീപത്തായിരുന്നു ഇന്ന് ഇത് നടന്നത്. 6 വയസ്സുകാരി വൈഷ്ണവിയും 1 വയസ്സുള്ള സായി സുദർശനുമാണ് മരിച്ചത്. ഇവരുടെ മാതാപിതാക്കളായ ഗിരിധരൻ, പവിത്ര എന്നിവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് ഇപ്പോഴും. ഈ ഇത്തരത്തിൽ ശല്യമാകുന്ന എലിയെ മറ്റും കൊല്ലാനായിട്ട് പലയിടത്തും എലിവിഷം വയ്ക്കാറുണ്ട്. സാധാരണ വീടുകളിലെല്ലാം തന്നെ ഇത് ചെയ്തു വരുന്നതാണ്. ഇനി ഇത് തന്നെയാണോ കാരണം എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് മാനേജരാണ് ഗിരിധരൻ. ഇവരുടെ വീട്ടിൽ എലിശല്യം രൂക്ഷമാണ്. ശല്യം സഹിക്കാൻ കഴിയാതെ വന്നതോടെയാണ് ഗിരിധരൻ കീടനാശിനി കമ്പനിയുടെ സഹായം തേടിയത്. ഇന്നലെ വൈകിട്ട് അവർ വീട്ടിലെത്തി. കമ്പനി പ്രതിനിധികൾ എലിയെ നശിപ്പിക്കാനെന്ന് പറഞ്ഞ് എലിവിഷം കിടപ്പുമുറിയിൽ ഉൾപ്പെടെ പലയിടത്തായി പൊടിച്ചിടുകയും സ്പ്രേ ചെയ്യുകയും ചെയ്തു. ഇത് കാര്യമാക്കാതെ രാത്രി മുറിയിൽ AC പ്രവർത്തിപ്പിച്ച് അച്ഛനും അമ്മയും ഈ രണ്ട് കുഞ്ഞുങ്ങളടക്കം 4 പേരും കിടന്നുറങ്ങി. നേരം വെളുത്തിട്ടും ആരെയും പുറത്ത് കാണാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 4 പേരെയും അവശനിലയിൽ മുറിയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ എല്ലാവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ഈ രണ്ട് കുട്ടികളും മരിച്ചിരുന്നു. മാതാപിതാക്കൾ അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ ഒരു സംഭവം വാർത്തയായതിന് പിന്നാലെ തന്നെ ഈ ഒരു കമ്പനി പ്രതിനിധികൾ, കുട്ടികൾ കൂടി മരിച്ചതിന് ശേഷമാണ് ഈ കീടനാശിനി കമ്പനിയുടെ ഉടമ ഒളിവിൽ പോയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് എന്നു റിപ്പോർട്ടുണ്ട്. വിഷത്തിലെ രാസവസ്തുക്കൾ കലർന്ന വായു ശ്വസിച്ചതാവാൻ മരണകാരണമെന്നാണ് കരുതുന്നത്. മാത്രമല്ല AC റൂമിലായിരുന്നു ഈ 4 പേരും കിടന്നുറങ്ങിയിരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ആലപ്പുഴയിൽ എലിവിഷം പുരട്ടി വെച്ചിരുന്ന തേങ്ങാപ്പൂൾ അബദ്ധത്തിൽ കഴിച്ച വിദ്യാർത്ഥിനി അടുത്തിടെ മരിച്ച വാർത്തയും പുറത്തു വന്നത്. തകഴി കല്ലേപ്പുറത്ത് മണിക്കുട്ടി എന്ന 15-കാരിയാണ് അന്ന് മരിച്ചത്. എലികൾക്ക് അടുത്ത ശല്യമായതോടെയാണ് അവയെ തുരത്താൻ വീട്ടുകാർ തന്നെ തേങ്ങാപ്പൂളിൽ വിഷം ചേർത്ത് വെച്ചിരുന്നു. ഇതറിയാതെ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ മണിക്കുട്ടി തേങ്ങാപ്പൂൾ എടുത്ത് കഴിക്കുകയായിരുന്നു. ആ സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. കുട്ടിയുടെ മുത്തശ്ശിക്ക് റാബിസ് വാക്സിൻ എടുത്തതിനെ തുടർന്നാണ് ചലനശേഷി നഷ്ടപ്പെട്ടിരുന്നു. വീട്ടുകാർ ഇതിന്റെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോയ നേരത്തായിരുന്നു സംഭവം. പിന്നീട് അവശനിലയിലായ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ ഈ ഒരു സംഭവത്തിലും രണ്ട് കുട്ടികളാണ് മരിച്ചിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി വരികയാണ്. ഈ ഒരു കമ്പനി ഉടമയ്ക്കായിട്ടും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്.